ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബോക്സിംഗ് മീഡിയ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഒരാഴ്ചകളായിട്ട് ഭയങ്കര ഹാപ്പിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ കാലം, ഏകദേശം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം അതിൻ്റെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ എനിക്കറിയാലോ, ആക്ച്വലി ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ ഉച്ചവരെ ഡെയിലി സ്കൂളുണ്ട്. അതേപോലെ തന്നെ ശനി ഞായർ ആ കിട്ടുന്ന ഒഴിയുള്ള ദിവസം അന്ന് രാവിലെ മുതൽ വൈകുന്നേരം ട്യൂഷനും ഉണ്ട്. അപ്പോൾ ഫുൾ ബിസിയിലാണ് കഴിച്ചത്. അത് കാരണമാണ് ഇത്ര കാലമായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് സ്കൂളിലായിരുന്നു. ഇപ്പോൾ ഇട്ട് വന്നിട്ട് ഇപ്പോൾ ഉച്ചയ്ക്കാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഏകദേശം മൂന്നര ആ ഒരു ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ യുവർ സബ്സ്ക്രൈബേഴ്സ്, ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു എല്ലാവരും സപ്പോർട്ടിന്, എല്ലാവരുടെ സപ്പോർട്ടിനും വളരെയധികം താങ്ക് യു പറയുന്നു. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഇനി നിങ്ങളെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരു യൂട്യൂബേഴ്സിനും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ ഞാനൊരു 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ നിങ്ങൾ ഗീവേഴ്സും കാര്യങ്ങളൊന്നും ചോദിക്കല്ലേന്ന്. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രമായിട്ടുള്ളൂ, ഇനി നമുക്ക് വാച്ചേഴ്സ് എന്നുള്ള ക്രൈറ്റീരിയ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ക്രൈറ്റീരിയ അവിടെ ടിക് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 4000 അവേഴ്സിൻ്റെ വാച്ചേഴ്സും കൂടി ടിക് മാർക്ക് വന്നാൽ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആ ഒരു ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഫ്രീ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുവേണ്ടിയിട്ടുള്ള കണ്ടൻസ് ഞാൻ ഇനി നന്നായിട്ട് വീഡിയോസ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങൾ എൻ്റെ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ വീഡിയോസ് മാക്സിമം ആ ഒരു നല്ല നല്ല കണ്ടൻറ്റ് ആഴ്ചയിൽ 2 വീഡിയോ എങ്കിലും മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കണ്ടേ. അപ്പോൾ ചിലപ്പോൾ ഒഴിവനുസരിച്ചിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ ഡിയർ മൈ ഫ്രണ്ട്സ് ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വെറുതെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒരു ടോപ്പിക്ക് എന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും നമ്മൾ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഗസ്റ്റുകളാണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 2 പുതിയ ഗസ്റ്റുകളുണ്ട്, പിന്നെ 2 ഗൾഫിൽ നിന്ന് ഗസ്റ്റുകളുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനുന്ന പുതിയ പുതിയ കണ്ടൻസ് എനിക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടുന്നതാണ് ഡേ വേസ് ഇറങ്ങുന്ന വീഡിയോ പോകാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മെയിൻ ഗസ്റ്റ്, ഒരു ഗസ്റ്റ് കൂടി ഉണ്ടായിരുന്നുട്ടോ, അതെന്ന് വെച്ചാൽ ഖത്തറി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവൻ ഗൾഫിൽ പോയി, അവനെ ഉള്ളപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ടെക്നിക്കൽ ഏഴ്സ് കാരണം അത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ഓഡിയോ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായ കാരണം അത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അവനെ കാരണം ഗൾഫിൽ പോയി ഖത്തർ. ഇത് നമ്മളെ രണ്ടാമത്തെ മെയിൻ ഗസ്റ്റാണ്. ഇവന് ഹാദി സഖ്വാൻ എന്ന് പറയും. ദുബായിൽ നിന്ന് വരുന്നതാണ്, ഡയറക്റ്റ് ദുബായിൽ നിന്ന് വരുന്നതാണ്. ഇവൻ കുറച്ച് ചോട്ടയാണ്, അപ്പോൾ ഇവനെ എടുക്കണം. അല്ലാതെ കണ്ട ക്യാമറയിൽ കൊണ്ടുവരാം കണ്ട. അവൻ ഇങ്ങനെ കാണിച്ചാൽ ഹൈറ്റ് കുറച്ചാൽ എൻ്റെ തല പോകാതെ പ്രശ്നം. ഓക്കെ, ഇവനാണ് നമ്മളെ അടുത്ത ഗസ്റ്റ്, ഹാദി സഖ്വാൻ ഫ്രം ദുബായ്. ഇവനെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ അനിയത്തിറ അഥവാ എൻ്റെ കുഞ്ഞിമ്മയുടെ മോനാണ് ഇവ. അപ്പോൾ ഇവൻ വെക്കേഷൻ വേണ്ടി നാട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ നമ്മളായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതെന്നുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ടോ, വീഡിയോസൊക്കെ കാണാറുണ്ടോ, ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇനി നമുക്ക് പരിചയപ്പെടുത്താനുള്ള നമ്മളെ ഒരു എന്താണ്, ഒരു പെറ്റാണ്. ആ പെറ്റ് എന്ന് പറയുന്ന ഒരു മിനിറ്റ്, ഞാൻ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മളെ ഫാമിലിയിൽ ആദ്യമായിട്ട് വന്ന ആളാണെന്ന്, ആദ്യത്തെ ഒരു ന്യൂ ഫാമിലി മെമ്പർ എന്ന് പറയാം. ഇത് നമ്മുടെ പേർഷ്യൻ കാറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മളൊരു ദീക കരുതുന്നത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല അവനെ കിട്ടുന്നത്. അപ്പോൾ കണ്ട കൈയൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ആൾ. ജസ്റ്റ് അവരുടെ കൈയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കടിക്കും. നല്ല രസമാണ് ആളായിട്ട് കളിച്ചിരിക്കുക. കണ്ടാ എന്നുവെച്ചാൽ വേദനിപ്പിക്കില്ല, ജസ്റ്റ് ആളൊന്നും ഒന്നും ടച്ച് ചെയ്ത് നോക്കുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ആൾ നല്ല ആക്റ്റീവാണ്. അപ്പോൾ അല്ല, നല്ല രസമായിട്ട് ഉപരായിട്ട് കളിച്ചിരിക്കാൻ. എന്ന് വെച്ചാൽ ടൈം പോകണമെന്ന് അറിയില്ല, സത്യമാണ്. വീട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പെറ്റ്സിനെങ്കിൽ നമുക്ക് ടൈം പോകണമെന്ന് അറിയില്ല. വെറുതെ ഇവിടെ അയച്ചിട്ടാൽ മതി. നമ്മളിങ്ങനൊക്കെ വെള്ളി നേടിയാൽ തന്നെ നമ്മുടെ അടുത്തൊക്കെ ഓടി വരുന്ന ഒരു ടൈപ്പാണ് ഇവരെ, അത്രത്തോളം അണക്കമാണ്. അപ്പോൾ ഇതെല്ലാത്തിലും ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കാറ്റാണ്. ടോയ്ലറ്റും ഒക്കെ ട്രെയിൻഡാണ്. അപ്പോൾ കാരണം ഇതിൻ്റെ ഒരു ട്രെയിൻഡ് അതിൽ പോയിട്ട് തന്നെ അതിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ വേർഷ്യം കാറ്റ് അങ്ങനെ തന്നെയുള്ളൂ. പിന്നെ അപ്പോൾ ഇതിനെ കുളിപ്പിക്കണോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല നല്ല ഫീഡ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവർ ഞാൻ കൊടുന്നിട്ട് ഒന്നര അല്ല എനിക്ക് മുമ്പ് മൂന്നര ആഴ്ചയായി. അപ്പോൾ ഞാൻ കൊണ്ടുവരുമ്പോൾ 2 മാസം പ്രായമുണ്ടായിരുന്നു. ഇപ്പോൾ 3 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവൻ്റെ ഒരു കേസ്. ഈ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ എന്തെങ്കിലും കണ്ടെന്ന് വെച്ചിട്ട് ഇവൻ്റെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്താണ്. പിന്നെ നമ്മളെ ഇടയിൽ ഈ പൂച്ച പ്രേമികളൊക്കെ കൂടുതലാണ്. കാരണം കൂടുതലാൾക്കൊക്കെ ക്രേസ് ഉള്ള സംഭവം തന്നെയാണ് ഈ പൂച്ചയും അതുപോലെ തന്നെ പ്രാവ്, മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാർക്ക്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവർക്കും കൂടുതൽ
ക്രേസ് ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ കുറേ ആൾക്കാർ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് ഞങ്ങൾ മിട്ടു, മിട്ടു എന്നാണ് പേര്. അപ്പോൾ ഇവൻ അത്യാവശ്യം പുറത്ത് ഇട്ടൊക്കെ ആയിരുന്നു പറയുന്നത്, അപ്പം ഞാൻ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ മച്ചാ അപ്പോൾ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പം എനിക്കറിയാം ഈ വീഡിയോ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, കാരണം ഞാൻ കുറേ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഈ 1K ആയതും കാരണം. അപ്പോൾ അതിൻ്റെ കാരണം ഒന്നും പറഞ്ഞേന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. ഹോപ്പ് ലൈക്ക് ദിസ് വീഡിയോ. അങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സുഹൃത്തേക്ക്, ഇപ്പോൾ തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തുടരെ കാണുന്ന ബെൽ ബട്ടണിനെ നമ്മൾ ഇനിയാണ് റിലീസ് ചെയ്യാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരാളും കൂടി ഉണ്ട്, പക്ഷേ അവനക്ക് കാണാൻ മുമ്പ് വരാൻ ഒരു മടി. ഓക്കെ, അപ്പോൾ ഇതാണ് മിട്ടു വിത്ത് മിട്ടു ഹാദി സച്ച് എല്ലാവരും. ആൻഡ് താങ്ക് യു ഓൾ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് ദിസ് ഈസ് നിസാമുദ്ദീൻ സൈനിങ് ഔട്ട്. വെൽക്കം ബാക്ക് ടു അൺബോക്സിംഗ്.